അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അബ്ബാസി ഭരണകൂടത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു ഭരണകൂടം തകരാനുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അൽ അസ്റുൽ അബ്ബാസി വൽ ഇസ്തിഹാറുൽ ഇൽമി, അബ്ബാസി ഭരണകൂടത്തിലെ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ എന്നുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, നമുക്കറിയാം അബ്ബാസി ഭരണകൂടം എന്നുള്ളത് ഹിജറ വർഷം 132-ൽ സ്ഥാപിതമായത് മുതൽ പിന്നീട് ഹിജറ 656-ലാണ് താർത്താരികൾ ബഗ്ദാദ് ആക്രമിക്കുന്നതോടുകൂടെ ഹുലാക്കു ഖാനിൻ്റെ ആക്രമണത്തോടുകൂടെ നിലം പതിക്കുന്നത് എന്ന് നമുക്കറിയാവുന്നതാണ്. ഏതായാലും ഈ ഒരു കാലഘട്ടത്തെ പ്രധാനമായിട്ടും നമുക്ക് നാലെണ്ണമാക്കിയിട്ട് തരംതിരിക്കാം. ഒന്നാമതായി അൽ അസ്റുൽ അബ്ബാസിൽ അവൽ, അബ്ബാസികളുടെ ഒന്നാമത്തെ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. അവർ സ്ഥാപിതമായത് മുതൽ 132 മുതൽ മുത്തവക്കിൽ എന്നുള്ള ഭരണാധികാരിയുടെ സമയം വരെ ഹിജറ വർഷം 232 വരെയാണ്. ഓക്കെ, ഇനി അബ്ബാസികളുടെ രണ്ടാമത്തെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് മുത്തവക്കിലിൻ്റെ കാലഘട്ടം മുതൽ പിന്നീട് ബുവൈഹി ഭരണകൂടം സ്ഥാപിതമാകുന്നത് വരെ ഹിജറ വർഷം 334 വരെയാണ്. അത് കഴിഞ്ഞ് അൽ അബ്ബാസി സാലിസ്, മൂന്നാമത്തെ അബ്ബാസി കാലഘട്ടം എന്ന് പറയുന്നത് ബുവൈഹികൾ അത് സ്ഥാപിതമായതിന് ശേഷം പിന്നീട് സൽജൂഖികളുടെ കടന്നുകയറ്റം വരെയുള്ള കാലഘട്ടമാണ്. ഹിജറ വർഷം 447 വരെയാണ്. അത് കഴിഞ്ഞിട്ട് നാലാമത്തെ അൽ അസ്റുൽ അബ്ബാസി റാബിഅ് എന്ന പേരിൽ അറിയപ്പെടുന്നത് സൽജൂക്കികളുടെ കടന്നുകയറ്റം മുതൽ പിന്നീട് താർത്താരികളുടെ ആക്രമണത്താൽ ബഗ്ദാദ് നിലം പരിശാകുന്നത് വരെയുള്ള ഹിജറ വർഷം 656 വരെയുള്ള കാലഘട്ടമാണ്. ഏതായാലും ഈ കാലഘട്ടങ്ങളിലൊക്കെ ധാരാളം വൈജ്ഞാനികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ നടത്താൻ അബ്ബാസി ഭരണാധികാരികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ പറഞ്ഞ നാല് അസുറുകളിൽ ഒന്നാമത്തെ അസുറിലാണ് ഇത്തരത്തിലുള്ള ധാരാളം മുന്നേറ്റങ്ങൾ, പ്രശംസനീയമായിട്ടുള്ള വൈജ്ഞാനിക മുന്നേറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ എടുത്തു പറയേണ്ട ഒരാൾ മഅ്മൂൻ എന്നുള്ള ഭരണാധികാരിയാണ്. നമുക്കറിയാം ഹാറൂൺ റഷീദ് എന്നുള്ള ഭരണാധികാരിയുടെ മകനാണ് മഅ്മൂൻ എന്നുള്ളവർ. അപ്പോൾ ഇദ്ദേഹം അറിവിൻ്റെ വിഷയത്തിൽ, സാഹിത്യത്തിൻ്റെ വിഷയത്തിൽ എന്നുള്ളതുപോലെ ബുദ്ധിയുടെ വിഷയത്തിലെല്ലാം കൂടുതൽ മികവ് പുലർത്തിയിട്ടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്ന ഈ ഭരണാധികാരി അന്നത്തെ കാലത്തെ പണ്ഡിതന്മാർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ നൽകുകയും അവരെ ആദരിക്കുകയും ചെയ്തതായിട്ട് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വായിച്ചെടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, തങ്ങളുടെ അധീന പരിധിയിലുള്ള സ്ഥലങ്ങൾക്ക് അപ്പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നും, ഗ്രീസ്, റോം പോലത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ അവിടുത്തെ ഭൗതികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഇറാഖിലേക്ക്, ബഗ്ദാദിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ അവയെല്ലാം അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അങ്ങനെ അത്തരത്തിലുള്ള അറിവുകൾ കൂടി തങ്ങളുടെ ഭരണീയർക്ക് നൽകാനും ഈ ഒരു ഭരണാധികാരി മഅ്മൂൻ ശ്രദ്ധിച്ചതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അബ്ബാസി ഭരണകൂടത്തിലെ വൈജ്ഞാനിക മുന്നേറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട അല്പം ചില കേന്ദ്രങ്ങളുണ്ട്. അതാണ് അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത്. മറാക്കിസുൽ ഉലൂമി ഫി ദൗലത്തിൽ അബ്ബാസിയ, അബ്ബാസി ഭരണകൂടത്തിലെ വൈജ്ഞാനിക കേന്ദ്രങ്ങൾ. ഇതിന് കീഴിലായിട്ട് ആദ്യം നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ബൈത്തുൽ ഹിക്മ എന്ന് പറയുന്ന സ്ഥാപനത്തെക്കുറിച്ചാണ്. ഈ സ്ഥാപനം നിർമ്മിച്ചിട്ടുള്ളത് ഹാറൂൻ റഷീദാണ്. എങ്കിലും ഇതിൽ കൂടുതൽ പുരോഗതികൾ കൊണ്ടുവന്നത് അത് മഅ്മൂനായതുകൊണ്ട് തന്നെ ചില ആളുകൾ ബൈത്തുൽ ഹിക്മയുടെ സ്ഥാപകനായിട്ടു തന്നെ മഅ്മൂൻ എന്നുള്ള ഭരണാധികാരിയെ എണ്ണി പറയുന്നുണ്ട്. മഅ്മൂനിൻ്റെ കാലത്തു തന്നെ ബഗ്ദാദിലെ ബൈത്തുൽ ഹിക്മ ധാരാളം ഫന്നുകളിലുള്ള, ധാരാളം കലകളിലുള്ള വ്യത്യസ്തമായിട്ടുള്ള ഗ്രന്ഥശേഖരണങ്ങൾ സൂക്ഷിച്ചിരുന്നുവെന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ്. എന്ന് മാത്രമല്ല, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മഅ്മൂനിൻ്റെ കാലത്ത് അദ്ദേഹം വ്യത്യസ്ത നാടുകളിൽ നിന്നും വ്യത്യസ്ത ഭാഷകളിലുള്ള ഗ്രന്ഥങ്ങൾ ബഗ്ദാദിലേക്ക് ഇറക്കുമതി ചെയ്യുകയും അങ്ങനെ അതിനെയെല്ലാം അറബിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുകയും ചെയ്തിരുന്നുവെന്ന്. ഇങ്ങനെ ട്രാൻസ്ലേഷൻ വർക്കിന് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സെൻ്ററായിട്ട് കണ്ടിരുന്നതും ബൈത്തുൽ ഹിക്മ ായിരുന്നു. അതുപോലെ തന്നെ ധാരാളം ചിന്തകന്മാരെ എന്നുള്ളതുപോലെ ട്രാൻസ്ലേറ്റേഴ്സ്, പണ്ഡിതന്മാരെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് വ്യത്യസ്ത വിഷയങ്ങളിൽ ചർച്ചകൾ നടത്തിയിരുന്ന ഒരു സെൻ്ററായിട്ടും നമുക്ക് ബൈത്തുൽ ഹിക്മയെ വായിച്ചെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഗ്രീക്ക് ഭാഷ, ഫാരിസി ഭാഷ, ഹിന്ദി ഭാഷ, ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള ഭാഷകളിൽ നിന്നെല്ലാം ധാരാളം അറബി ഗ്രന്ഥങ്ങൾ ബൈത്തുൽ ഹിക്മയിൽ തന്നെ ഉണ്ടായിത്തീർന്നിട്ടുണ്ട്. മഅ്മൂൻ എന്ന ഭരണാധികാരിയുടെ ഈ ഒരു പ്രയത്നം മൂലം അന്നത്തെ ബഗ്ദാദിലുള്ള മുസ്ലിമീങ്ങൾക്ക് ധാരാളം ഭൗതിക വിഷയങ്ങളിൽ നന്നായി പ്രാവീണ്യമുള്ളതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. വൈജ്ഞാനികമായിട്ടുള്ള കാര്യങ്ങളെന്ന് മാത്രമല്ല, സാഹിത്യപരമായിട്ടുള്ള കവിതകൾ, കഥകൾ എന്നുള്ളതുപോലെ ഫീച്ചറുകൾ എന്നുള്ള കാര്യങ്ങളിലും അന്നത്തെ മുസ്ലിമീങ്ങൾ കൂടുതൽ മികച്ചിരുന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാവുന്നതാണ്. മുൻകഴിഞ്ഞ മഹാരഥന്മാരുടെ ചരിത്ര സംഭവങ്ങൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി വെക്കുന്ന അദബു സീറ എന്നുള്ള ഫന്ന് എന്നുള്ളതുപോലെ അത്തസ്നീഫുൽ അദബി സാഹിത്യകരമായിട്ടുള്ള ഗ്രന്ഥരചനകൾ, അതും കഴിഞ്ഞ് ഫിലോസഫി, ത്വിബ്, താരീഖ്, ജോഗ്രാഫിയ, ജിയോഗ്രഫി എന്നുള്ളതുപോലെ ഫലക്ക്, റിയാളിയാത്ത് പോലത്തെ സർവമാന വിഷയങ്ങളിലും അന്നത്തെ മുസ്ലിമീങ്ങൾ ഗ്രന്ഥങ്ങൾ രചിച്ചതായിട്ട്, ബാക്കിയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്ന് മാത്രമല്ല, വിനോദങ്ങളായിട്ടുള്ള പാട്ട്, മ്യൂസിക് എന്നുള്ള കാര്യങ്ങളിലും കൂടുതൽ മികവ് പുലർത്താൻ അന്നത്തെ മുസ്ലിമീങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഷകൾ മനസ്സിലാക്കാനും മറ്റുമുള്ള മഹാജമുകൾ, ഡിക്ഷണറികളും രൂപപ്പെട്ടു വന്നത് ഈ ഒരു കാലഘട്ടത്തിലായിരുന്നുവെന്നും ഇവിടെ ശ്രദ്ധേയമാണ്. ഏതായാലും ബൈത്തുൽ ഹക്മ എന്നുള്ള സ്ഥാപനം അന്നത്തെ ഇസ്ലാമിക നാഗരികത കെട്ടിപ്പടുക്കാനും മുസ്ലിമീങ്ങൾക്ക് ധാരാളം ഭൗതിക വിജ്ഞാനീയങ്ങളിൽ അവഗാഹം നേടാനുമുള്ള ഒരു വലിയ ചാൻസ് ആയിരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അബ്ബാസി ഭരണകൂടത്തിലെ വൈജ്ഞാനിക കേന്ദ്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ എടുത്തു പറയേണ്ട മറ്റൊരാശയമാണ് ഖസാഇനുൽ കുതുബി എന്ന പേരിൽ നഗരങ്ങളിൽ പലയിടങ്ങളിലായിട്ട് ഉയർന്നു വന്നിട്ടുള്ള ഇന്ന് കാലത്തെ ലൈബ്രറികൾ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അബ്ബാസി ഭരണകൂടത്തിൽ ആ ഒരു സമയത്ത് ധാരാളം ആളുകൾ തങ്ങളുടെ നാടുകളിലായിട്ട് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ലൈബ്രറികൾ സ്ഥാപിച്ചിരുന്നതായിട്ടും സാധാരണക്കാർക്കെല്ലാം അവിടെ വന്നുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുവാനും കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഒക്കെ സാധിച്ചിരുന്നുവെന്ന് നമുക്ക് കണ്ടെത്താവുന്നതാണ്. ഏതായാലും ഈ ഒരു ആശയം ഖസാഇനുൽ കുതുബി എന്നുള്ള രീതിയിൽ ലൈബ്രറികൾ നിർമ്മിക്കുക എന്നുള്ള ഒരു ആശയം ആദ്യമായിട്ട് തുടങ്ങിവെച്ചത് അമവി ഭരണകൂടത്തിൽ അവസാനം വന്നിട്ടുള്ള ഒരു ഭരണാധികാരിയാണ് ഖാലിദ് ബിൻ യസീദ് ബിൻ മുആവിയ എന്നതാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഓക്കെ, ഇദ്ദേഹം സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് കൊട്ടാരത്തിനടുത്തായിട്ട് തന്നെ ഒരു ഖസാന നിർമ്മിക്കുകയും ഇത്തരത്തിലുള്ള ഒരു ലൈബ്രറി നിർമ്മിക്കുകയും അതിലേക്ക് ധാരാളം പുസ്തകങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ സാധാരണക്കാർക്കെല്ലാം അതിൽ നിന്നും ഇസ്തിഫാദത്ത് നടത്താൻ, അതിൽ നിന്നും വായിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനുള്ള സൗകര്യം അദ്ദേഹം നടത്തിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും ഈ ഒരു ചുവട് പിടിച്ചുകൊണ്ട് അബ്ബാസി ഭരണാധികാരികൾ ഈ ഒരു ഖസാഇനുൽ കുതുബി എന്നുള്ള ആശയത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതുകൊണ്ട് തന്നെ അബ്ബാസി ഭരണകൂട കാലത്തെ വ്യത്യസ്ത നാടുകളിൽ പലയിടങ്ങളിലായിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ലൈബ്രറികൾ കാണാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു ചെറിയ ലൈബ്രറി ഉയർന്നു വന്നതാണ് ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ബൈത്തുൽ ഹിക്മത്തി എന്നുള്ളതും എന്നുള്ളതുപോലെ കൈറോയിലുള്ള ദാർ ഉൽ ഹിക്മ എന്നുള്ള സ്ഥാപനങ്ങളും എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഈ ഒരു ലൈബ്രറി എന്നുള്ളത് വെറും പുസ്തകങ്ങൾ വായിക്കാൻ മാത്രമല്ല, മറിച്ച് വലിയ വലിയ രചയിതാക്കൾ, പുസ്തക രചയിതാക്കൾ വന്നിട്ട് പുസ്തകങ്ങൾ എഴുതി നിർമ്മിക്കുന്നതും എന്നുള്ളതുപോലെ അവയെല്ലാം വിൽപ്പന നടത്തുന്നതുമെല്ലാം ഈ ഒരു ഖസാഇനുൽ കുതുബി എന്നുള്ള സ്ഥാപനങ്ങളിലൂടെയായിരുന്നു എന്നുള്ളതുപോലെ ഇവിടെ വെച്ചിട്ട് ധാരാളം ഉലമാക്കളും എന്നുള്ളതുപോലെ ചിന്തകന്മാരുമൊക്കെ വന്നുകൊണ്ട് വ്യത്യസ്ത ടോപ്പിക്കുകൾ ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകളും സംവാദങ്ങളും നടത്തിയതായിട്ടും നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും ഇവിടെ നിന്നൊക്കെ ഉയർന്നു വന്നിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ധാരാളം പണ്ഡിതന്മാരുണ്ട്. അതിൽപ്പെട്ട പ്രധാനികളായിട്ടുള്ള ഇബ്നുൻ നദീം എന്നുള്ള ഒരു പണ്ഡിതൻ, ഇദ്ദേഹം അൽ ഫിഹ്റിസ്ത് എന്നുള്ള ഗ്രന്ഥത്തിൻ്റെ മുഅല്ലിഫാണ്, രചയിതാവാണ്. എന്നുള്ളതുപോലെ മുഅ്ജമുൽ ഉദബാഇ, മുഅ്ജമുൽ ബുൽദാൻ എന്നുള്ള പേരിലൊക്കെ പുസ്തകങ്ങൾ രചിച്ചിട്ടുള്ള യാഖൂത്തുൽ ഹംവി എന്നുള്ള പണ്ഡിതനും ഇതിൻ്റെ ഒരു പ്രൊഡക്ഷനായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നതാണ്. അബ്ബാസി ഭരണകൂട സമയത്തെ വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് കൂടുതൽ ആക്കം കൂട്ടിയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് നമുക്ക് എണ്ണിപ്പറയാവുന്നത് ഇഖ്വാനു സഫ എന്നുള്ള ടീമിനെയാണ്. ഓക്കെ, ഇഖ്വാനു സഫ എന്നുള്ളത് ഒരു രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്ന ചില ചിന്തകന്മാരാണ്. ഹിജറ നാലാം നൂറ്റാണ്ടിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ഇറാഖിലെ ബസറ കേന്ദ്രീകരിച്ചായിരുന്നു ഇവർ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. എന്നിരുന്നാലും ബഗ്ദാദിലും ഇവർക്കൊരു ബ്രാഞ്ച് ഉള്ളതായിട്ട്, അതായത് ബഗ്ദാദിലെയും ചില ആളുകൾ അവരോടൊപ്പം ചേർന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. അവരുടെ പേര് പൂർണ്ണമായിട്ടും പറഞ്ഞാൽ ഇഖ്വാനു സഫ വ ഖുല്ലാനുൽ വഫ എന്നായിരുന്നു. എന്നിരുന്നാലും അവരുടെ അഖീദയിലുണ്ടായിരുന്ന, അവരുടെ വിശ്വാസത്തിലുണ്ടായിരുന്ന ചില വ്യതിചലനം കാരണത്താൽ അതൊക്കെ കണ്ടെത്തിയ ഇവർ ബാത്നിയാക്കളാണ്, അതായത് ആശയക്കാരാണ് എന്നൊക്കെ പറയുന്ന ധാരാളം പണ്ഡിതന്മാരുണ്ട്. ഇൻഷാല്ല അതിലേക്കെല്ലാം നമുക്ക് കടക്കാം. ഏതായാലും ഷിഅഈ ആശയം ഇവർ കൂടുതൽ പ്രചരിപ്പിക്കാതെ ഇവർക്ക് കൂടുതൽ അനുയായികൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഇവർ മറ്റുള്ള ഭൗതികമായിട്ടുള്ള വിഷയങ്ങളിലെല്ലാം ആളുകളിൽ കൂടുതൽ അവഗാഹമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇവർക്ക് പല വിഷയങ്ങളിലും പല ഫന്നുകളിലുമായിട്ട് ഇവർ ധാരാളം റിസാലകൾ എഴുതിയിട്ടുണ്ട്. അത് ജനങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ട് ജനങ്ങളുടെയെല്ലാം ഒരു പ്രശ്നം പിടിച്ചു പറ്റാൻ ഇവർ നന്നായിട്ട് ശ്രമിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. റസാഇൽ ഇഖ്വാൻ അസ്സഫ എന്ന പേരിൽ പ്രസിദ്ധീകൃതമായിരുന്ന ഈ ഗ്രന്ഥങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കലകൾ, അതായത് മാത്സ്, ഫലക്ക്, ഫിലോസഫി എന്നുള്ള കലകളെക്കുറിച്ചെല്ലാമുള്ള ചർച്ചകൾ ഉൾപ്പെടുത്തിയതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. എന്ന് മാത്രമല്ല മാത്സ്, മന്തിഖ് എന്നീ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള 14 റിസാലകളും എന്നുള്ളതുപോലെ പ്രകൃതി ശാസ്ത്രത്തെക്കുറിച്ചുള്ള 14 റിസാലകളും എന്നുള്ളതുപോലെ മെറ്റാഫിസിക്സ്, സൈക്കോളജി എന്നീ വിഷയങ്ങൾ അടങ്ങിയിട്ടുള്ള 10 റിസാലകളും തസവഫ്, ജ്യോതിശാസ്ത്രം, സിഹർ എന്നീ വിഷയങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള 11 റിസാലകളും എന്നുള്ളതുപോലെ ജിയോഗ്രഫി ഉൾക്കൊണ്ടിട്ടുള്ള ഒരു റിസാലയുമൊക്കെ ഇറക്കാൻ ഈ ഇഖ്വാൻ അസ്സഫ എന്നുള്ള ടീമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുകൂടെ ഇവിടെ ശ്രദ്ധേയമാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഖ്വാൻ അസ്സഫയുടെ ആളുകൾക്ക് അവരുടെ വിശ്വാസത്തിൽ അഖീദയിൽ കൂടുതൽ വ്യതിചലനങ്ങൾ സംഭവിച്ചതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന് അവരുടെ വിശ്വാസമനുസരിച്ച് ആരെങ്കിലും അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയുകയാണ് എങ്കിൽ, ഈമാനിൻ്റെ അത്യുന്നതയിൽ എത്തുകയാണ് എങ്കിൽ പിന്നീട് അവർക്ക് ശർഈയായിട്ടുള്ള ഒരു വിധിവിലക്കും ബാധകമല്ല. അവൻ നിസ്കരിക്കേണ്ടതില്ല, നോമ്പനുഷ്ഠിക്കേണ്ടതില്ല എന്ന് മാത്രമല്ല അമ്പിയ മുർസലീങ്ങളെ അനുസരിക്കുക പോലും വേണ്ട എന്നായിരുന്നു ഇവരുടെ വിശ്വാസം. ഏതായാലും ഇത്തരത്തിലുള്ള മോശപ്പെട്ട വിശ്വാസങ്ങൾ ഉള്ളത് കാരണത്താൽ തന്നെ ഇവർക്ക് ശേഷം വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഇവരുടെ ആശയങ്ങളെയും ഇവരുടെ അനുയായികളെയും കൂടുതൽ പ്രതിരോധിച്ചതായിട്ട് നേരിട്ടതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ബഹുമാനപ്പെട്ട ഖസാലി റഹ്മഹുല്ല, ഇബ്നു തൈമിയ എന്നിവരൊക്കെ ഈ ഇഖ്വാൻ അസ്സഫയുടെ ആശയങ്ങളെ എതിർത്ത പണ്ഡിതന്മാരാണ്. അബൂ ഹറിയാൻ തൗഹീദ് എന്ന് പറയുന്ന ചരിത്രകാരൻ ഈ ഇഖ്വാൻ അസ്സഫയിലെ പ്രധാനികളായിട്ടുള്ള 5 പേരെ എടുത്തു പറയുന്നുണ്ട്. അബൂ സുലൈമാൻ ഇബ്നു മഅ്ശർ, അബുൽ ഹസൻ അലി ഇബ്നു ഹാറൂൻ അസ്സഞ്ചാനി, അബൂ അഹ്മദ് അൻ നഹ്റുജൂരി, അബുൽ ഹസൻ അൽ ഔഖി, സെയ്ദ് ഇബ്നു റിഫാഅ എന്നിവരാണവർ.